ഫ്രണ്ട്സ് വെൽക്കം ടു ലെറ്റ്സ് ലേൺ സ്മാർട്ട് സി എം എ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സി എം എ ഇൻ്റർമീഡിയറ്റ് ഗ്രൂപ്പ് വണ്ണിലെ സ്റ്റഡി നോട്ട് നമ്പർ വൺ ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ് അതെല്ലാം കുറച്ച് പോർഷൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കറിയാം കോസ്റ്റിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം പേപ്പർ ആണ് അപ്പോൾ തിയറി പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിയറി പഠിക്കണം കാരണം അത് നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കാരണം പ്രോബ്ലംസ് ഡിഫിക്കൽറ്റ് ഉള്ള പ്രോബ്ലംസ് ആണ് എക്സാമിന് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും തിയറിക്ക് ആൻസർ എഴുതിയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ തിയറി ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെയും അതുപോലെ തന്നെ കുറച്ച് ബന്ധപ്പെട്ട കാര്യങ്ങളുടെയും ഡെഫിനിഷൻസ് നമ്മൾ പഠിക്കും അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പഠിക്കും അഡ്വാൻറ്റേജസ് ലിമിറ്റേഷൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം പഠിക്കും അതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പുള്ള പ്രീ റെക്വസറ്റ് എന്താണെന്ന് പഠിക്കും ഒരു നല്ല കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ റെക്വസറ്റ്സ് എന്താണ് അല്ലെങ്കിൽ അസൻഷ്യൽസ് എന്താണെന്ന് നമ്മൾ ഇന്ന് പഠിക്കും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെയും കോസ്റ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള വ്യത്യാസം അതെന്താണെന്ന് നമ്മളിന്ന് പഠിക്കും അപ്പോൾ നമുക്ക് തുടങ്ങാം ഫസ്റ്റ് ഓഫ് ഓൾ കുറച്ച് ഡെഫിനേഷൻസ് നമുക്ക് പഠിക്കാം കോസ്റ്റ് കോസ്റ്റിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം ഇതൊക്കെ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് കോസ്റ്റ് അക്കൗണ്ടിങ്ങും അതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടൻസിയുടെയും ആണ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബേസിക് കാര്യമായതുകൊണ്ട് നമ്മൾ കോസ്റ്റിംഗ് പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് തന്നെ കോസ്റ്റ് എന്താണെന്ന് നമ്മൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം അതുകൊണ്ട് കൊടുത്തിരിക്കുന്നതാണ് ഓക്കെ അപ്പോൾ കോസ്റ്റ് കോസ്റ്റ് ഇസ് എ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇൻക്ലൂഡ് ഓൺ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഓർ റെൻഡറിങ് സർവീസസ് അതായത് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനും സർവീസസ് റെൻഡർ ചെയ്യാനും എന്ത് വരും എക്സ്പെൻഡിച്ചർ വരും അത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ കോസ്റ്റ് എന്ന് വിളിക്കുക ഓക്കെ കോസ്റ്റ് എക്കൗണ്ടിംഗ് കോസ്റ്റ് അക്കൗണ്ടിങ് ഇസ് ദ പ്രോസസ് ഓഫ് എക്കൗണ്ടിംഗ് ഫോർ കോസ്റ്റ് വിച്ച് ബിഗിൻസ് വിത്ത് ദ റെക്കോർഡിംഗ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആൻഡ് എൻഡ്സ് വിത്ത് ദ പ്രിപ്പറേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ അതായത് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സ് ഓഫ് അക്കൗണ്ടിങ് ആണ് അവിടെ എന്താണ് അക്കൗണ്ട് ചെയ്യുന്നത് കോസ്റ്റ് ആണ് അക്കൗണ്ട് ചെയ്യുന്നത് അതെങ്ങനെയാണ് തുടങ്ങുന്നത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചേഴ്സ് റെക്കോർഡ് ചെയ്യും അതിൻ്റെ എൻഡിൽ എന്ത് സംഭവിക്കും സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ പ്രിപ്പറേഷൻ നടത്തി അത് എൻഡ് ചെയ്യും ഓക്കെ കോസ്റ്റ് അക്കൗണ്ട് ചെയ്യും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ വെച്ച് റെക്കോർഡ് ചെയ്ത് തുടങ്ങും എൻഡിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ പ്രിപ്പയർ ചെയ്ത് എൻഡ് ചെയ്യും ഓക്കെ അടുത്തത് കോസ്റ്റിംഗ് കോസ്റ്റിംഗ് ഇസ് ദ ടെക്നിക് ആൻഡ് പ്രോസസ് ഓഫ് അസർട്ടെയിനിങ് കോസ്റ്റ് അതായത് കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ടെക്നിക്സിനെയും പ്രോസസ്സിനെയാണ് നമ്മൾ കോസ്റ്റിംഗ് എന്ന് വിളിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് നമ്മൾ എന്താണ് പഠിക്കുന്നത് കോസ്റ്റ് അക്കൗണ്ടൻസി കോസ്റ്റ് അക്കൗണ്ടൻസി ഈസ് ഡിഫൈൻഡ് ആസ് ദ ആപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പൾസ് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ടു ദ സയൻസ് ആർട്ട് ആൻഡ് പ്രാക്ടീസ് ഓഫ് കോസ്റ്റ് കൺട്രോൾ ആൻഡ് ദ എസർടൈൻമെൻറ്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റി അതായത് തൊട്ടുമുള്ളിൽ നമ്മൾ എന്ത് പഠിച്ചു കോസ്റ്റിംഗ് എന്താണെന്ന് പഠിച്ചു കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്താണെന്ന് പഠിച്ചു ഇവിടെ കോസ്റ്റ് അക്കൗണ്ടൻസിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്ലിക്കേഷനാണ് സംഭവിക്കുന്നത് ദ ആപ്ലിക്കേഷൻ ഓഫ് കാസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പൾസ് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓക്കെ ഇതിൻ്റെ ആപ്ലിക്കേഷനാണ് കോസ്റ്റ് അക്കൗണ്ടൻസിയിൽ സംഭവിക്കുന്നത് എന്തിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് ടു ദ സയൻസ് ആർട്ട് ആൻഡ് പ്രാക്ടീസ് ഓഫ് കോസ്റ്റ് കൺട്രോൾ ആൻഡ് എൻസർടൈൻമെൻറ്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റി അതായത് കോസ്റ്റ് കൺട്രോളിൻ്റെ പ്രാക്ടീസിലേക്കും അതുപോലെ തന്നെ എൻസർടൈൻമെൻ്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റിയിലേക്ക് സിമ്പിൾ വേർഡ്സിൽ പറയുകയാണെങ്കിൽ പ്രോഫിറ്റബിലിറ്റി കണ്ടുപിടിക്കാനും കോസ്റ്റ് കൺട്രോൾ പ്രാക്ടീസ് ചെയ്യാനും അതിലേക്ക് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നു ബോസ്റ്റിംഗും കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പൾസ് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു ഇതാണ് കോസ്റ്റ് അക്കൗണ്ടൻസി നാല് ഡെഫിനേഷൻസും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോവാം അടുത്ത എന്താണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്തിനാണ് അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ ടു ദ ദസ്റ്റ് ഓഫ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് അതായത് നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനിൽ ഒത്തിരി നമ്മൾ പ്രോഡക്ട്സ് വിൽക്കുന്നുണ്ടാവും അല്ലെങ്കിൽ സർവീസസ് റെൻഡർ ചെയ്യുന്നുണ്ടാവും ഇതിൻ്റെയൊക്കെ കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലൂടെ സാധിക്കുമെന്നാണ് പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്താണ് സെല്ലിംഗ് പ്രൈസസ് ഡിറ്റമിൻ ചെയ്യാൻ പറ്റും സെല്ലിംഗ് പ്രൈസസ് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യാതെ നമുക്കറിയാം നമ്മൾ തൊട്ടുമുകളിൽ പറഞ്ഞ് കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും അതിൻ്റെ ഒപ്പം നമ്മൾ പ്രോഫിറ്റ് ആവശ്യമായ പ്രോഫിറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാട് ചെയ്ത് നമുക്ക് സെല്ലിംഗ് പ്രൈസസ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും അടുത്ത് എന്താണ് പറയുന്നത് ടു ഡിറ്റർമൻ ആൻഡ് കൺട്രോൾ എഫിഷ്യൻസി ബൈ സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ പറ്റും കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ കോസ്റ്റ് അക്കൗണ്ടിങ് വഴി നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിലെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും ആവശ്യമില്ലാത്ത കോസ്റ്റുകൾക്ക് റെഡ്യൂസ് ചെയ്യാനും പറ്റും ഓക്കെ ടു അസിസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് കോസ്റ്റ് അക്കൗണ്ടിങ് വഴി നമുക്ക് മാനേജ്മെൻറ്റിനെ അസിസ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം അതിലെന്താണ് പറയുന്നത് നമ്മുടെ മാനേജ്മെൻറ്റിന് ഓരോ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യും നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യും പിന്നത്തെ കാര്യം എന്താണ് പറയുന്നത് ടു ഡിറ്റർമിൻ ദ വാല്യൂ ഓഫ് ക്ലോസിംഗ് ഇൻവെൻറ്ററി അതായത് നമ്മുടെ ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന ഇൻവെൻറ്ററി അതായത് ക്ലോസിംഗ് ഇൻവെൻറ്ററി ക്ലോസിങ് ഇൻവെൻട്രിയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് ഇപ്പോൾ കോസ്റ്റ് ഒബ്ജെക്ടീവ്സിൽ എന്തൊക്കെയാണ് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ കോസ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാൻ പറ്റും സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എഫിഷ്യൻസി എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ അതുപോലെ തന്നെ മാനേജ്മെൻറ്റിന് നമുക്ക് ഡിസിഷൻ മേക്കിംഗിൽ അസിസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ തന്നെ എന്താണ് പഠിച്ചത് വാല്യൂ ഓഫ് ക്ലോസിങ് ഇൻവെൻട്രി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് അടുത്ത് നമ്മൾ എന്താ പഠിക്കുന്നത് കോസ്റ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് ഓക്കെ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഫസ്റ്റ് പോയിന്റ് ഇത് നമ്മുടെ ടെക്സ്റ്റിൽ ഇതെല്ലാ കാര്യങ്ങളും വളരെ വളരെ എക്സ്പാൻഡ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം മിനിമൈസ് ചെയ്ത് ഏറ്റവും ഷോർട്ടാക്കി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള രീതിയിലാക്കിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഞാൻ ഓരോ സ്ലൈഡ്സും പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് സോ നിങ്ങൾക്ക് ഇത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഓർത്തിരിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ആയിരിക്കും ടെക്സ്റ്റ് മൊത്തം വാരി വലിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല പോയിൻറ്സ് പോയിന്റ്സ് ആയിട്ട് പഠിച്ചാൽ മതി ഓക്കെ നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഇറ്റ് റിവീൽസ് അൺപ്രോഫിറ്റബിൾ ആക്ടിവിറ്റീസ് ലോസസ് ഇന്നഫിഷ്യൻസീസ് ഓക്കെ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷനിൽ നടക്കുന്ന അൺപ്രോഫിറ്റബിൾ ആക്ടിവിറ്റീസിനെയും അതുപോലെ തന്നെ ലോസസിനെയും ഇന്നഫിഷ്യൻസീസ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും പിന്നീട് അതൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം അല്ലേ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് ഇതൊക്കെ കണ്ടുപിടിക്കണം ഇതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം കൊണ്ടുവരണം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ കോസ്റ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്തൊക്കെ റിവ്യൂ ചെയ്യും നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനിലുള്ള ലോസസ് ആൻഡ് പ്രോഫിറ്റബിൾ ആക്ടിവിറ്റീസ് ഇൻ എഫിഷ്യൻസീസ് ഓക്കെ പിന്നത്തെ അഡ്വാൻറ്റേജ് എന്താണ് ഇറ്റ് ലൊക്കേറ്റ്സ് എക്സാക്ട് കോസസ് ഫോർ ഡിക്രീസ് ഓർ ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ് ഓർ ലോസ് എക്സാക്റ്റ് കോസസ് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും പിന്നത്തെ പേരെന്താണ് അസിസ്റ്റ് ദ മാനേജ്മെൻറ്റ് ആൻഡ് ടേക്കിംഗ് ഡെസിഷൻസ് ബൈ പ്രൊവൈഡിങ് സ്യൂട്ടബിൾ ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ കറക്റ്റായിട്ടുള്ള ഡേറ്റയും ഇൻഫർമേഷനൊക്കെ കൊടുത്തുകൊണ്ട് നമ്മുടെ മാനേജ്മെൻറ്റിന് നമുക്ക് അസിസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് എന്തിൽ അസിസ്റ്റ് ചെയ്യാൻ പറ്റും ഡിസിഷൻ മേക്കിങ്ങിൽ അസിസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നത്തെ പേരെന്താ പറയുന്നത് യൂസ്ഫുൾ ഫോർ പ്രൈസ് ഫിക്സേഷൻ പർപ്പസസ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉറപ്പായിട്ടും കോസ്റ്റ് വേണം കാരണം പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും കോസ്റ്റിൻ്റെ ഒപ്പം നമ്മൾ എന്താടേയും പ്രോഫിറ്റ് ആഡ് ചെയ്യും അല്ലേ അപ്പോൾ നമുക്ക് കോസ്റ്റ് എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് അതിൻ്റെ ഒപ്പം പ്രോഫിറ്റ് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് സെല്ലിംഗ് പ്രൈസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈസ് ഫിക്സേഷന് ഈ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒത്തിരി ഹെൽപ്ഫുൾ ആണ് ഓക്കെ ഒപ്റ്റിമം ലെവൽ ഓഫ് എഫിഷ്യൻസിസ് സെറ്റ് വിത്ത് ദ ആപ്ലിക്കേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് മാർജിനൽ കോസ്റ്റിംഗ് ബജറ്ററി കോസ്റ്റിംഗ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഹൈഫൺ ഫണ്ട് ഇട്ട് വെച്ചേക്കുന്നത് അത് നിങ്ങൾക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഹൈഫൺ ഫണ്ട് ഇട്ടേക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഒപ്റ്റിമൽ ലെവൽ ഓഫ് എഫിഷ്യൻസി സെറ്റ് അതായത് നമുക്ക് ഒത്തിരി ടെക്നിക്സ് ഉണ്ട് നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ അതിൽ കുറച്ചെണ്ണമാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് മാർജിനൽ കോസ്റ്റിംഗ് ബജറ്ററി കോസ്റ്റിംഗ് ഈ ഇന്നൂന്നെണ്ണം ഓക്കെ അപ്പോൾ ഇതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഒപ്റ്റിമം ലെവൽ ഓഫ് എഫിഷ്യൻസി സെറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് ഓക്കെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഹെൽപ്സ് ഇൻ കോസ്റ്റ് കമ്പാരിസൺ വിച്ച് ഹെൽപ്സ് ഇൻ കോസ്റ്റ് കൺട്രോൾ കോസ്റ്റ് കമ്പാരിസൺ നടത്താനായിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യും നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഹെൽപ്പ് ചെയ്യും അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറഞ്ഞു ലോസസ് ഇൻ എഫിഷ്യൻസീസ് അൺ ആക്ടിവിറ്റീസ് ഒക്കെ റിവീൽ ചെയ്യും അതുപോലെ തന്നെ പ്രോഫിറ്റിൻ്റെയും ലോസിൻ്റെയും എക്സാക്ട് കോസ്സസ് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നത്തെ കാര്യം എന്താണ് പറയുന്നത് മാനേജ്മെൻറ്റിന് ഡിസിഷൻസിലൊക്കെ ഡിസിഷൻ മേക്കിങ്ങിൽ അസിസ്റ്റ് ചെയ്യാനായിട്ട് ആരെ ഹെൽപ്പ് ചെയ്യും നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഹെൽപ്പ് ചെയ്യും പിന്നെ എന്ത് ഹെൽപ്പ് ചെയ്യും എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ പ്രൈസ് ഫിക്സേഷൻ പർപ്പസിലും അതുപോലെ തന്നെ നമ്മുടെ ബഡ്ജറ്ററി കോസ്റ്റിംഗ് അതുപോലെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് മാർജിനറി കോസ്റ്റിംഗിൻ്റെ ഒക്കെ ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഒപ്റ്റിമം ലെവൽ ഓഫ് എഫിഷ്യൻസി സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ കമ്പാരിസൺ കോസ്റ്റ് കമ്പാരിസനെ ഹെൽപ്പ് ചെയ്യും വിച്ച് ഹെൽപ്സ് ഇൻ കോസ്റ്റ് കൺട്രോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പഠിക്കാനുള്ളത് അടുത്തത് നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ ലിമിറ്റേഷൻസ് നോക്കാം എന്തൊരു കാര്യത്തിനും അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിൽ ലിമിറ്റേഷൻസ് ഉണ്ടാവും ഓക്കെ അപ്പോൾ ലിമിറ്റേഷൻസ് നമുക്ക് പഠിക്കാം ഫസ്റ്റ് നമുക്ക് നോക്കാം ഡിഫിക്കൽട്ടി ഇൻ ക്ലാസിഫൈയിങ് കോസ്റ്റ്സ് അതായത് നമ്മുടെ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഒത്തിരി കോസ്റ്റ് ഉണ്ടാവും ഇതൊക്കെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് നല്ല ഡിഫിക്കൽട്ടി ഉണ്ട് എന്നാണ് പറയുന്നത് പിന്നെ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് എന്തായാലും എക്സ്പെൻസീവ് ആയിരിക്കും പിന്നത്തെ എന്തായാലും പറയുന്നത് നീഡ് ഫോർ റീകൺസിലേഷൻ ഫോർ വെരിഫയിങ് ആക്യുറസി ഓക്കെ ഇതൊക്കെ ശരിയാണോ അല്ലെങ്കിൽ ഇതൊക്കെ ആക്യൂറേറ്റ് ആണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പിന്നെയും റീകൺസിലേറ്റ് ചെയ്യേണ്ടി വരും അത് പിന്നെയും ഇതൊക്കെ നോക്കേണ്ടി വരും എന്തൊക്കെ നോക്കേണ്ടി വരും നമ്മുടെ കോസ്റ്റ് റെക്കോർഡ്സും ആദ്യമേ തൊട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ നോക്കേണ്ടി വരും നോട്ട് യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ഇത് ഓരോ ഓരോ ഓർഗനൈസേഷനും ഓരോ രീതിയിലാണ് കോസ്റ്റിംഗ് നടത്തുന്നത് ഓക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് പഠിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യൂണിവേഴ്സലി ആപ്ലിക്കബിൾ അല്ല അടുത്തത് ലാർജ് നമ്പർ ഓഫ് കൺവെൻഷൻസ് എസ്റ്റിമേറ്റ്സ് ആൻഡ് ഫ്ലെക്സിബിൾ ഫാക്ടേഴ്സ് കോസ്റ്റിങ്ങിൽ ഒത്തിരി കൺവെൻഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇതൊക്കെ എസ്റ്റിമേറ്റ്സ് ആണ് ഫ്ലെക്സിബിൾ ഫാക്ടേഴ്സ് ആണ് ഒന്നിനും ഒരു സ്ഥിരത ഉണ്ടാകും എന്ന് പറയാൻ പറ്റില്ല പിന്നത്തെ കാര്യം റിസൾട്ട്സ് ഷാൽ ബി മിയർ എസ്റ്റിമേറ്റ്സ് അതായത് നമ്മളിങ്ങനെ അസ്യൂം ചെയ്യുകയാണ് ഓക്കെ ഞാൻ പുതിയതായിട്ടൊരു പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ അതിനുണ്ടാകാൻ പോകുന്ന കോസ്റ്റുകൾ എന്ന് പറഞ്ഞ് ഞാൻ വിചാരിക്കുന്നതൊക്കെ മിയർ എസ്റ്റിമേറ്റ്സ് അല്ലേ ഒരിക്കലും അത് തന്നെ ആകണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ റിസൾട്ട്സൊക്കെ മിയർ എസ്റ്റിമേറ്റ്സ് ആയിരിക്കും ഓക്കെ അപ്പോൾ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിച്ചത് ഡിഫിക്കൽട്ടി ഇൻ ക്ലാസിഫൈയിങ് കോസ്റ്റ്സ് എക്സ്പെൻസീവ് ആയിരിക്കും നീഡ് ഫോർ റീകൺസിലേഷൻ ഉണ്ടാവും ഇതിന് ഫോർ വെരിഫൈങ് ആക്യുറസി നോട്ട് യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ലാർജ് നമ്പർ ഓഫ് കൺവെൻഷൻസ് എസ്റ്റിമേറ്റ്സ് ആൻഡ് ഫ്ലെക്സിബിൾ ഫാക്ടേഴ്സ് ആൻഡ് റിസൾട്ട് ഷാൽ ബി മിയർ എസ്റ്റിമേറ്റ്സ് അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രീ റിക്വെസ്റ്റഡ്സ് ഫോർ ദ ഇൻസ്റ്റാളേഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നേച്ചർ ഓഫ് ബിസിനസ് ഓർ ഇൻഡസ്ട്രി ആ ബിസിനസ്സിൻ്റെയോ അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയുടെ നേച്ചർ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഓരോ ബിസിനസ്സിനും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റംസ് വേണ്ടി വരും അതും നമ്മൾ തുടർന്ന് പഠിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല പിന്നത്തെ കാര്യം എന്താണ് സൈസ് ലേ ഔട്ട് ഓഫ് ദ ഫാക്ടറി അതായത് നമ്മുടെ ഫാക്ടറിയുടെ സൈസും ലേഔട്ടും എന്തിനെ എഫക്ട് ചെയ്യും നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യും അതുകൊണ്ട് തന്നെ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് എന്ത് നോക്കിയിരിക്കണം ഇതിൻ്റെ സൈസും ലേ ഔട്ടും നോക്കിയിരിക്കണം മെത്തേഡ്സ് ഓഫ് പർച്ചേസ് റെസീറ്റ് സ്റ്റോറേജ് ആൻഡ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ് നമ്മുടെ ഓർഗനൈസേഷനിൽ നമ്മുടെ മെറ്റീരിയൽസ് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത് ഇഷ്യൂ ചെയ്യുന്നത് സ്റ്റോക്ക് ചെയ്യുന്നത് റിസീവ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് അതിൻ്റെ മെത്തേഡ്സ് ഒക്കെ അനലൈസ് ചെയ്തിട്ടിരിക്കണം ഓക്കെ വേജ് പേയ്മെൻറ്റ് മെത്തേഡ്സ് വേജ് പേയ്മെൻറ്റ് മെത്തേഡ്സ് എങ്ങനെയാണ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കിയിരിക്കണം പിന്നെ കോസ്റ്റ് ഓഫ് ദ സിസ്റ്റം ടു ബി ഇൻസ്റ്റാൾഡ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് എക്സ്പെൻസീവ് ആണോ നമ്മളെ കൊണ്ട് താങ്ങോ എന്നൊക്കെ നമ്മൾ നോക്കണ്ടേ അപ്പോൾ അതിൻ്റെ കോസ്റ്റ് നമ്മൾ നോക്കണം സിസ്റ്റം ഷുഡ് ബി സിമ്പിൾ എഫക്റ്റീവ് സ്യൂട്ടബിൾ ടു ദ ഓർഗനൈസേഷൻ ഓർഗനൈസേഷന് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം സിമ്പിൾ ആയിരിക്കണം എഫക്റ്റീവ് ആയിരിക്കണം സിസ്റ്റം ഷുഡ് എക്സസൈസ് കോസ്റ്റ് കൺട്രോൾ അത് കോസ്റ്റ് കൺട്രോളിന് എഫെക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ കോസ്റ്റ് കൺട്രോളിനെ ഹെൽപ്പ് ചെയ്യണം എന്ത് നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം അപ്പോൾ മൊത്തത്തിലെ പ്രീ റിക്വസ്റ്റഡ്സ് ഫോർ ദ ഇൻസ്റ്റലേഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേച്ചർ ഓഫ് ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി സൈസ് ലേ ഔട്ട് ഓഫ് ദ ഫാക്ടറി മെത്തേഡ്സ് ഓഫ് പെർച്ചേസ് റെസീറ്റ് സ്റ്റോറേജ് ആൻഡ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ് വേജ് പേയ്മെൻറ്റ് മെത്തേഡ്സ് കോസ്റ്റ് ഓഫ് ദ സിസ്റ്റം ടു ബി ഇൻസ്റ്റാൾ സിസ്റ്റം ഷുഡ് ബി എന്തൊക്കെയായിരിക്കണം സിംപിൾ എഫക്റ്റീവ് സൂറ്റബിൾ ടു ദ ഓർഗനൈസേഷൻ സിസ്റ്റം ഷുഡ് എക്സസൈസ് കോസ്റ്റ് കൺട്രോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രീ റിക്വസ്റ്റഡ്സ് ആയിട്ട് പഠിക്കാനുള്ളത് ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് റിക്വസ്റ്റഡ്സ് ഓഫ് എ ഗുഡ് കോസ്റ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം അല്ലെങ്കിൽ നമുക്കിതിനെ എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം എന്നും വിളിക്കാം അതായത് നല്ലൊരു കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റത്തിന് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്നാണ് നമ്മൾ നോക്കുന്നത് കോസ്റ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഷുഡ് ബി സിമ്പിൾ ആൻഡ് പ്രാക്ടിക്കബിൾ ഫ്ലെക്സിബിൾ സിമ്പിൾ ആൻഡ് പ്രാക്ടിക്കൽ ആയിരിക്കണം ഫ്ലെക്സിബിൾ ആയിരിക്കണം എന്നാണ് പറയുന്നത് നെക്സ്റ്റ് എന്താണ് പറയുന്നത് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ യൂസ് ബി ഒത്തൻറ്റിക് ആൻഡ് ആക്യൂറേറ്റ് അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ ഒത്തൻറ്റിക് ആയിരിക്കണം അക്യൂറേറ്റ് ആയിരിക്കണം ഓക്കെ നെക്സ്റ്റ് വൺ യൂണിഫോമിറ്റി ആൻഡ് കൺസിസ്റ്റൻസി ഇൻ ട്രീറ്റിംഗ് കോസ്റ്റ് ഡാറ്റ അതായത് നമ്മൾ കോസ്റ്റ് ഡാറ്റ ട്രീറ്റ് ചെയ്യുന്നത് എപ്പോഴും അതിനൊരു യൂണിഫോമിറ്റി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അതിനൊരു കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് അടുത്ത എന്താ പറയുന്നത് ഇൻറ്റഗ്രേഷൻ വിത്ത് അതർ സിസ്റ്റംസ് നമ്മുടെ ഓർഗനൈസേഷനിൽ കോസ്റ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം അല്ലാതെ മറ്റൊത്തിരി സിസ്റ്റംസ് ഉണ്ട് അതൊക്കെ ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് പോകണം സഹകരിച്ച് പോകണം മാനേജ്മെന്റ് ഷുഡ് ബി സാറ്റിസ്ഫൈഡ് വിത്ത് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം മാനേജ്മെന്റിന് മാനേജ്മെന്റിനെന്തുണ്ടായിരിക്കണം സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കണം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ റെക്വെസ്റ്റഡ് ഓഫ് എ ഗുഡ് കോസ്റ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഒരു നല്ല കോസ്റ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് എന്തൊക്കെ കാര്യങ്ങളാണ് അത് സിമ്പിൾ ആയിരിക്കണം പ്രാക്ടിക്കൽ ആയിരിക്കണം ഫ്ലെക്സിബിൾ ആയിരിക്കണം അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ ഒത്തന്റിക്ക് ആയിരിക്കണം അക്യൂറേറ്റ് ആയിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ കോസ്റ്റ് ഡേറ്റേനെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് അതിനൊരു യൂണിഫോമിറ്റിയും കൺസിസ്റ്റൻസിയും ഉണ്ടായിരിക്കണം നമ്മൾ മറ്റ് സിസ്റ്റംസ് ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് പോകണം അതായത് സഹകരിച്ചു പോകണം പിന്നെ മാനേജ്മെൻറ്റിന് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ മുകളിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കണം ഇത്രയും കാര്യങ്ങളാണ് റിക്വസ്റ്റ് ഗുഡ് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ നമ്മൾ പഠിക്കാനുള്ളത് അടുത്ത നമ്മൾ നോക്കുന്നത് ഈ വീഡിയോയിലെ ഏറ്റവും ലാസ്റ്റ് പോർഷനാണ് അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ ഇത് നമ്മൾ ടെക്സ്റ്റിൽ ഒത്തിരി കൊടുത്തിട്ടുണ്ട് അതിൽ ഏറ്റവും മിനിമൈസ് ചെയ്ത് ടെക്സ്റ്റിൽ നമുക്ക് ഇതുപോലെ ബേസിസ് ഒന്നും തന്നിട്ടില്ല ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് ഇങ്ങനെ ബേസിസും ഫിനാൻഷ്യൽ അക്കൗണ്ടും കാസ്റ്റ് അക്കൗണ്ടിൽ നിന്ന് സ്പ്ലിറ്റ് ഇതാണ് അതുപോലെ തന്നെ ടെക്സ്റ്റിൽ അത് വളരെ എക്സ്പാൻഡ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത് ഇത് വളരെ മിനിമലായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ആറ് പോയിന്റ്സ് ഈ പഠിക്കുന്ന ഈ കാണിച്ചിരിക്കുന്ന ആറ് പോയിന്റ്സ് പഠിച്ചാൽ ഇത് ഓർത്തിരിക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ്ഫുള്ളായിരിക്കും അത് മൊത്തം ഞാൻ എടുത്തിട്ടില്ല അതിൽ ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഇൻഫർമേഷൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എന്തൊക്കെയാണ് നമ്മൾ ഇൻഫർമേഷൻ എന്തൊക്കെ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ആണ് ഇൻഫർമേഷൻ ബിസിനസ് ആണ് അവിടെ എടുക്കുന്നത് അല്ലേ ട്രാൻസാക്ഷൻസ് വഴി നമ്മൾ എന്തെങ്കിലും സാധനം സെല്ല് ചെയ്യുന്നു അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്നു ആ കാര്യങ്ങളൊക്കെയാണ് നമ്മളവിടെ നോക്കുന്നത് ബിസിനസ്സിൽ നോക്കുന്നത് അതുപോലെ തന്നെ അവിടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ ആണെങ്കിൽ ബാലൻസ് ഷീറ്റൊക്കെയാണ് പ്രിപ്പെയർ ചെയ്യുന്നത് ഓക്കെ പിന്നെ നമ്മൾ ഈ ഇൻഫർമേഷൻ ആർക്കാണ് കൊടുക്കുന്നത് ടു ഓണേഴ്സ് ആൻഡ് ഔട്ട്സൈഡ് പാർട്ടീസ് ഓക്കെ ഇതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലേക്ക് പോകുകയാണെങ്കിലോ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ എന്തിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ആണ് എടുക്കുന്നത് ഇൻഫർമേഷൻ റിഗാർഡിംഗ് പ്രോപ്പർ പ്ലാനിങ് ഓപ്പറേഷൻ കൺട്രോൾ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് കണ്ടോ എൻറ്റയർലി ആണ് മറ്റൊടുത്ത് നമ്മൾ ബിസിനസ്സായിട്ട് ബന്ധമുള്ള കാര്യങ്ങളാണ് എടുത്തെങ്കിൽ ഇവിടെ പ്രോപ്പർ പ്ലാനിങ് ഓപ്പറേഷൻ ഡെസിഷൻ മേക്കിങ്ങിനൊക്കെ പറ്റിയുള്ള കാര്യങ്ങളാണ് എടുക്കുന്നത് പിന്നെ ഇവിടെ നമ്മൾ ഈ ഇൻഫർമേഷൻ ആർക്കാണ് കൊടുക്കുന്നത് ടു മാനേജ്മെൻറ്റ് ഓക്കെ നെക്സ്റ്റ് വൺ യൂസേഴ്സ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ യൂസേഴ്സ് ആരൊക്കെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് തന്നെ തന്നെയാണ് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ക്രെഡിറ്റേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നും നമ്മൾ വിളിക്കാം കോസ്റ്റ് അക്കൗണ്ടിങ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലേക്ക് വരാണെങ്കിൽ യൂസേഴ്സ് ആരൊക്കെയാണ് ഇതിൻ്റെ യൂസേഴ്സ് ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ് ഒഫീഷ്യേഴ്സ് സീനിയർ എക്സിക്യൂട്ടീവ്സ് എക്സിക്യൂട്ടീവ്സൊക്കെയാണ് ഓക്കെ അപ്പോൾ നമ്മൾ രണ്ട് ബേസിസ് പഠിച്ചു ഇൻഫർമേഷൻ യൂസേഴ്സ് പിന്നെ അടുത്തത് എന്താണ് പറയുന്നത് പ്രിപ്പറേഷൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഈ ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് എപ്പോഴാണ് പീരിയോഡിക്കലി ആയിരിക്കും അതായത് ഇത്ര ഒരു വർഷം അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ എൻ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് പക്ഷേ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യുന്നത് ആസ് ആൻഡ് വെൻ റിക്വയർഡ് എപ്പോൾ വേണോ അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യും ഓക്കെ ദെൻ സ്റ്റാൻഡേർഡ് ഫോമാറ്റ്സ് ഇതിനൊരു സ്റ്റാൻഡേർഡ് ഫോമാറ്റ് ഉണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് സ്റ്റാൻഡേർഡ് ഫോമാറ്റ്സ് ഉണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലേക്ക് വരുമ്പോൾ സ്റ്റാൻഡേർഡ് ഫോമാറ്റ്സ് ഇല്ല ട്രാൻസാക്ഷൻസ് എങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് ആണ് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത് റെക്കോർഡ്സ് ഓൾ കമേർഷ്യൽ ട്രാൻസാക്ഷൻസ് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ഓക്കെ മറ്റേതിലോ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലേക്ക് വരുമ്പോഴോ റിലേറ്റ്സ് ടു ട്രാൻസാക്ഷൻസ് കണക്റ്റഡ് വിത്ത് മാനുഫാക്ചറിങ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇവിടെ മെയിൻ ആയിട്ട് നമുക്ക് എന്ത് തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ആണ് എടുക്കുന്നത് ഗുഡ്സ് ആർ സർവീസസിൻ്റെ മാനുഫാക്ചറിങ്ങിൽ വരുന്നുള്ള വരുന്ന ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ എടുക്കുന്നത് വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എങ്ങനെയാണ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് ഒന്നുകിൽ കോസ്റ്റിൽ അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് വിച്ച് ഏവർ സ്ലോവ് അങ്ങനെയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ സ്റ്റോക്കിനെ വാല്യൂ ചെയ്യുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലേക്ക് വരുമ്പോഴോ കോസ്റ്റിൽ മാത്രമാണ് നമ്മൾ സ്റ്റോക്കിനെ വാല്യൂ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും നമ്മൾ ഉള്ള ഡിഫറൻസസ് ഇൻഫർമേഷൻ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലാണെങ്കിൽ ബിസിനസ് ആയിട്ട് ബന്ധമുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും നമ്മൾക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലേക്ക് വരുമ്പോഴോ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് ഓപ്പറേഷൻ അല്ലെങ്കിൽ പ്ലാനിങ് കൺട്രോൾ ഡിസിഷൻ മേക്കിംഗ് ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും നമ്മളുടെ കയ്യിലുണ്ടാവുക നമ്മൾ ഈ ഇൻഫർമേഷൻ ആർക്കാണ് കൊടുക്കുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലാണെങ്കിൽ നമ്മൾ ഓണേഴ്സിനും ഔട്ട്സൈഡ് പാർട്ടീസിനും കൊടുക്കും കോസ്റ്റ് അക്കൗണ്ടിങ്ങിലേക്കാണെങ്കിൽ മാനേജ്മെൻറ്റിലേക്കാണ് കൊടുക്കുന്നത് യൂസേഴ്സ് നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ യൂസേഴ്സ് ആരാണ് സ്റ്റേക്ക് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ യൂസേഴ്സ് ആരാണ് ഇന്റർണൽ മാനേജ്മെൻറ്റ് ഒഫീഷ്യേഴ്സ് സീനിയർ എസിക്യൂട്ടീവ്സ് ഒക്കെയാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് നടക്കുക പീരിയോഡിക്കലി ആണ് നടക്കുക കോസ്റ്റ് അക്കൗണ്ടിങ്ങിലേക്ക് വരുമ്പോഴോ ആസ് എൻ വെൻ റിക്വയേർഡ് പിന്നെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ്സ് ഉണ്ടോ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഉണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഇല്ല ട്രാൻസാക്ഷൻസ് കമേഴ്ഷ്യൽ ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ റിലേറ്റഡ് ആയിട്ടുള്ളതിൽ റെക്കോർഡ് ചെയ്യുക കോസ്റ്റ് അക്കൗണ്ടിങ്ങിലേക്ക് വരുമ്പോൾ എന്തുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് ട്രാൻസാക്ഷൻസാണ് ഗുഡ്സും സർവീസസ് മാനുഫാക്ചർ ചെയ്യുമ്പോഴും റണ്ടർ ഉണ്ടാകുന്ന ട്രാൻസാക്ഷൻസ് ആണ് അവിടെ ചെയ്യാം വാലുവേഷൻ ഓഫ് സ്റ്റോക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലാണെങ്കിൽ കോസ്റ്റ് ലോ മാർക്കറ്റ് പ്രൈസ് വിച്ച്ബി ലോവർ അതാണ് എടുക്കുക കോസ്റ്റ് അക്കൗണ്ടിങ്ങിലേക്ക് വരുമ്പോൾ കോസ്റ്റിൽ മാത്രമേ എടുക്കുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിച്ചത് ബാക്കിയുള്ള പോർഷൻസ് നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും ടെൽ ദൻ ടേക്ക് കെയർ ബൈ താങ്ക്